കാട്ടിലെ കരുത്തരായ രണ്ട് ജീവികളാണ് സിംഹവും കടുവയും. എന്നാൽ ഈ രണ്ട് കൂട്ടരും ഒന്നിച്ച് ഒരു കാട്ടിൽ ജീവിച്ച് കാണാറില്ല. എന്താണ് അതിൻ്റെ കാരണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്യുക. ജൈവശാസ്ത്രപരമായി സിംഹവും കടുവയും ഒരേ ജീനസ് നാമങ്ങളുള്ള ജീവികളാണ്. ബിഗ് കാറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന മാർജാര വംശത്തിൽപ്പെട്ട ജീവികളാണ് ഇരു കൂട്ടരും. ഒരേ വംശത്തിൽപ്പെട്ട ജീവികളാണെങ്കിലും രണ്ട് ജീവികളും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ പുലർത്തുന്നവരാണ്. അതായത് സിംഹങ്ങൾ പ്രൈഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന 3 മുതൽ 30 വരെയുള്ള കൂട്ടങ്ങളായി ജീവിച്ച് വേട്ടയാടുമ്പോൾ കടുവ ഒറ്റയ്ക്ക് തന്നെ ഇരയെ വേട്ടയാടി ജീവിക്കുന്ന ജീവിയാണ്. പ്രജനന കാലത്ത് മാത്രമാണ് ഇതേ കടുവകൾ കൂട്ടമായി ജീവിച്ച് കാണാറുള്ളത്. മാർജാര വംശത്തിൽപ്പെട്ട വളരെ അഗ്രസീവായ ജീവികളായതുകൊണ്ട് തന്നെ കടുവയ്ക്കും സിംഹത്തിനും തൻ്റെ ടെറിട്ടറിയിൽ തന്നേക്കാൾ ശക്തനെന്ന് തോന്നുന്ന സമാന സ്വഭാവക്കാരായ ജീവികൾ ഉൾപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഓരോ കൂട്ടവും മൂത്രം ഉപയോഗിച്ച് കാട്ടിലെ രാജ്യാതിർത്തികൾ തരംതിരിക്കുന്നത് പോലും ജീവലോകത്ത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. സിംഹത്തെയും കടുവയെയും കൂട്ടുകാരാക്കാൻ സാധിക്കുമോ എന്ന പല പരീക്ഷണങ്ങളും വിവിധ ജന്തുശാസ്ത്രജ്ഞർ നടത്തുകയുണ്ടായി. കബ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇരു കൂട്ടരുടെയും കുട്ടികളെ ഉപയോഗിച്ച് നടത്തിയ ആ പരീക്ഷണങ്ങൾ പലപ്പോഴും പരാജയമായിരുന്നു പരിണിത ഫലമായി ശാസ്ത്രജ്ഞർക്ക് സമ്മാനിച്ചത്. അതായത് വളർന്നു വരുമ്പോൾ ഇരു കൂട്ടരും തല്ലിപ്പിരിയുന്ന സ്ഥിരം കാഴ്ചയായിരുന്നു കണ്ടുവന്നത്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ മാത്രമല്ല, സിംഹവും കടുവയും ഇഷ്ടപ്പെടുന്ന ആവാസ വ്യവസ്ഥയും കാലാവസ്ഥയും ചുറ്റുപാടുകളുമെല്ലാം തികച്ചും വ്യത്യസ്തമായവയാണ്. കാട്ടിലെ രാജാവ് എന്ന് സിംഹങ്ങളെ നമ്മൾ വിളിക്കാറുണ്ട് എങ്കിലും മരങ്ങൾ നിറഞ്ഞ ഘോര വനങ്ങളിലല്ല, മറിച്ച് മരുഭൂമിക്ക് സമാനമായ വരണ്ട ഭൂപ്രദേശങ്ങളിലും പുല്ലുകൾ നിറഞ്ഞ മൈതാനങ്ങളിലുമാണ് സിംഹങ്ങൾ ജീവിച്ചു വരുന്നത്. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ സഹാറ ഭൂപ്രദേശങ്ങളിലാണ് ഭൂമിയിലെ ഒട്ടുമിക്ക സിംഹങ്ങളും വസിച്ചു വരുന്നത്. എന്നാൽ കടുവകളാവട്ടെ വനപ്രദേശങ്ങളിലാണ് അധികമായും കണ്ടുവരുന്നത്. ഒറ്റയ്ക്ക് തന്നെ സിംഹത്തേക്കാൾ കരുത്തോടെ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന കടുവകളെ ഇന്ത്യയിലെ ബംഗാളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്ത് മാത്രമാണ് ഇത്തരത്തിൽ കടുവയെയും സിംഹത്തെയും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായും ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, സിംഹവും കടുവയും വ്യത്യസ്ത ആവാസ വ്യവസ്ഥ ഇഷ്ടപ്പെടുന്നവരും എതിരാളികളായ മാർജാര വംശങ്ങളുടെ കൂട്ട് ആഗ്രഹിക്കാത്തവരുമാണ്. അതുകൊണ്ടാണ് സിംഹത്തെയും കടുവയെയും ഒരേ കാട്ടിൽ നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.